പ്രബോധന രംഗത്ത് പുത്തൻ ഉണർവുമായി ലൗദി ഖുർആൻ മാസ്റ്റേഴ്സ് ക്ലബ് അവതരിപ്പിക്കുന്നു രാത്രി സന്ദേശം. എന്നും രാത്രി 9 മണിക്ക് യൂട്യൂബിലൂടെ. പ്രസംഗ പരിശീലന കളരിയിലെ പഠിതാക്കൾ നിങ്ങൾക്കായി ഒരുക്കുന്നു. കേൾക്കുക, പ്രബുദ്ധരാവുക, മറ്റുള്ളവരിലേക്ക് എത്തിക്കുക. എന്റെ ശബ്ദ ശ്രവിക്കുന്ന മാന്യ ശ്രോതാക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രതി സഹോദരനും അസദുള്ള അള്ളാഹുവിന്റെ സിംഹം എന്ന കീർത്തിനാമമുള്ള അംസാർ അലില്ലാഹു അനുഹിനെ കുറിച്ചാണ് ഇൻഷാല്ലാ ഞാൻ നിങ്ങളുടെ മുമ്പിൽ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത്. മക്കയിൽ ഖുറൈശി ഗോത്രത്തിൽ ഹാഷിം കുടുംബത്തിൽ അബ്ദുൽ മുത്തലിബിന്റെ മകനായിട്ടാണ് ജനനം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്റെ പ്രബോധന രംഗത്ത് കടുത്ത യാതനകൾ അനുഭവിക്കുമ്പോഴാണ് ഇദ്ദേഹം ഇസ്ലാം മതം ആശ്ലേഷിക്കുന്നത്. ഒരു ദിവസം അദ്ദേഹം വേട്ടയ്ക്ക് പോയി തിരിച്ച് കഅബ തവാഫ് ചെയ്ത് വീട്ടിലേക്ക് മടങ്ങുമ്പോൾ അബ്ദുല്ലാഹുബ്ന് ജുദ്അന്റെ ദാസി അദ്ദേഹത്തെ കണ്ടുമുട്ടുകയും അവർ പറയുകയാണ്, തങ്ങളുടെ സഹോദരപുത്രനായ മുഹമ്മദിനെ അബൂജഹല് പുലപ്യം പറയുകയും ദേഹോപദ്രവം ഏൽപ്പിക്കുകയും ചെയ്യുന്നത് താങ്കൾ കണ്ടിരുന്നുവെങ്കിലെന്ന്. ഉടനെ തന്നെ അദ്ദേഹം തന്റെ വില്ലുമായി തിരിഞ്ഞ് നടക്കുകയും കഅബത്തിങ്കലടുത്തി അവിടെ ഉണ്ടായിരുന്ന ഖുറൈശി നേതാക്കളുടെ നടുവിലിരുന്ന അബൂജഹലിന്റെ തലക്കടിച്ച് ചോര വരുത്തുകയും ചെയ്തു. എന്നിട്ട് പറയുകയാണ്, ഞാനും അദ്ദേഹത്തിന്റെ മതക്കാരനാണ്, അദ്ദേഹത്തിന്റെ വാദം തന്നെയാണ് എനിക്കുമുള്ളത്, നിങ്ങൾ എന്നെ പുലപ്യം പറയുക, കേൾക്കട്ടെ എന്ന്. തങ്ങളുടെ ധീരനും ശക്തനുമായ യോദ്ധാവ് മുഹമ്മദിന്റെ മതത്തിലേക്ക് മാറിയെന്ന വാർത്ത കേട്ട് സ്തബ്ധനായിരിക്കുകയായിരുന്നു ഖുറൈശി നേതാക്കളെല്ലാം തന്നെ. പിന്നീട് അദ്ദേഹം തിരിച്ചു നടക്കുകയും തന്റെ മനസ്സിലെ തീരുമാനം ശാന്തമാല ആലോചിച്ചുകൊണ്ട് കഅബത്തിങ്കൽ വന്ന് പ്രാർത്ഥിക്കുകയുമായിരുന്നു, അള്ളാഹു എനിക്ക് നീ സത്യത്തിന്റെ മാർഗത്തിലേക്ക് വഴി കാണിച്ചു തരണമേയെന്ന്. അങ്ങനെ അള്ളാഹു അദ്ദേഹത്തിന്റെ മനസ്സിന് ദൃഢത നൽകുകയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സവിധത്തിൽ വന്ന് ഇസ്ലാം മതം ആശ്ലേഷിക്കുകയുണ്ടായത്. അത് ഇസ്ലാമിന് വൻ വിജയമാവുകയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്കും തന്റെ അനുയായികൾക്കും അത് വളരെ ശക്തിയും സഹായവും ആവുകയും ചെയ്തു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിനോട് ഇപ്രകാരം പ്രാർത്ഥിക്കുകയും ചെയ്തു, അള്ളാഹുവേ ഇദ്ദേഹത്തിന്റെ ഹൃദയത്തിൽ ദീനിന്റെ മാർഗത്തിൽ ഉറപ്പിച്ചു നിർത്തണമേ എന്ന്. പിന്നീട് തന്റെ ശക്തിയും ആയുസ്സും ആരോഗ്യവും ദീനിന്റെ മാർഗത്തിൽ ചെലവഴിക്കാമെന്ന് അംസാർ റളിയല്ലാഹു ശബദം ചെയ്യുകയും അത് അദ്ദേഹം ബദറിൽ നിറവേറ്റുകയും ചെയ്തു. ബദറിൽ നമുക്ക് വിജയം സുനിശ്ചിതമാവുകയും ചെയ്തു. പിന്നീട് ഉഹുദ് യുദ്ധത്തിൽ ശത്രുക്കളുടെ നോട്ടം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും അംസാർ റളിയല്ലാഹു അൻഹുമായിരുന്നു. അങ്ങനെ അംസാർ റളിയല്ലാഹു അൻഹുവിനെ വധിക്കുവാനായിട്ട് അബു സുഫിയാന്റെ ഭാര്യയായ ഹിന്ദിന്റെ നേതൃത്വത്തിൽ തന്റെ അടിമയായ നീഗ്രോ അടിമയായ വഹിഷിനെ ഏർപ്പാടാക്കുകയും അദ്ദേഹം തന്റെ ഉളിയേറിൽ അദ്ദേഹത്തെ കൊലപ്പെടുത്തുകയുമാണ് ഉണ്ടായത്. അതും അരിശം തീരാതെ അവർ വഹിഷിനെ കൊണ്ട് ഹൃദയം തുറപ്പിച്ച് കരളെടുത്ത് ചവച്ചു തുപ്പുകയും ബദറിന്റെ പ്രതികാരം തീർത്തുവെന്ന് പാടി നടക്കുകയും ചെയ്യുകയാണ് ഉണ്ടായത്. തന്റെ പ്രതി സഹോദരന്റെ ശരീരം കണ്ടുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇപ്രകാരം പ്രാർത്ഥിക്കുകയും ചെയ്തു, അള്ളാഹു ഇദ്ദേഹത്തിന് കാരുണ്യം നൽകുകയും ഇദ്ദേഹം കുടുംബസ്നേഹമുള്ളവനും സൽക്കർമ്മ നിരതനുമായിരുന്നുവെന്ന്. അങ്ങനെ അദ്ദേഹം ഹിജറ 3-ാം വർഷം അള്ളാഹുവിലേക്ക് സ്വർഗത്തിൽ ഇടം നേടുകയും ചെയ്തു. നമുക്ക് ഏവർക്കും അതിനായിട്ട് അള്ളാഹുവിന്റെ തൗഫീക് ഉണ്ടാകട്ടെ. അസ്സലാമു അലൈക്കും.